വെൽക്കം ഓൾ എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, കേരളത്തിലെ കായലുകളെ പറ്റി. ഇപ്പൊ പത്താം ക്ലാസ് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു ടോപ്പിക്കാണ് കായലുകൾ, കേരളത്തിലെ കായലുകളെ പറ്റി. ഇപ്പോൾ പത്താം ക്ലാസ് പ്രിലിമിനറി പരീക്ഷ അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും ഈ പരീക്ഷ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ കേരളത്തിലെ കായലുകൾ, ഇപ്പോൾ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് എന്താണ്. കേരളം എന്ന് പറയുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കേരളം? കായലുകളുടെയും തടാകങ്ങളുടെയും അതുപോലെ ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്നതാണ് ഇത് കേരളം. അപ്പൊ കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? 34 കായലുകൾ. കേരളത്തിൽ 34 കായലുകളാണുള്ളത്. കേരളത്തിൽ 34 കായലുകളാണുള്ളത്. അതിൽ തന്നെ കടലുമായി ബന്ധമുള്ളത് 27 കായലുകളാണ്. പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കടലുമായിട്ട് അല്ലെങ്കിൽ സമുദ്രവുമായിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 ആണെന്ന് ഓർത്തിരിക്കുക. എത്രയാണ്? 27 ആണ്. ബാക്കിയുള്ള 7 എണ്ണം എന്ന് പറയുന്നത് ഉൾനാടൻ ജലാശയങ്ങളാണ്. ഉൾനാടൻ ജലാശയങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ 27 എണ്ണം എന്താണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതുപോലെ 34 കായലുകളാണ് മുഴുവനുള്ളത്. ഇപ്പൊ കേരളം എന്നറിയപ്പെടുന്ന എന്താണ്? കായലുകളുടെയും ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കേരളമാണ്. ഇപ്പൊ ഇത്രയും ഒക്കെയാണല്ലോ ബേസ് പോയിന്റുകളാണ്. 27 എന്ന പോയിന്റ് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. കടലുമായി ബന്ധപ്പെട്ട കായലുകളുടെ എണ്ണം, കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 ആണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വേമ്പനാട്ട് കായലിനെ പറ്റിയാണ്. ഏതാണ്? വേമ്പനാട്ട് കായലിനെ പറ്റിയാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വലിയതുമായിട്ടുള്ള കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വലുതുമായിട്ടുള്ള കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. നീളം 96 കിലോമീറ്റർ. നീളം എത്രയാണ്? 96 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. നീളം 96 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു. ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കായലാണ് ഇത് വേമ്പനാട്ട് കായൽ എന്ന് ഓർത്തിരിക്കുക. ഇനി കുട്ടനാട്ടിൽ ഇത് അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ്. ഇപ്പൊ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നു പുന്നമടക്കായൽ. കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പുന്നമടക്കായൽ. അവിടെ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമടക്കായലാണ്. പുന്നമടക്കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നതാണ് എന്ത്? പുന്നമടക്കായൽ എന്നും ഓർത്തിരിക്കുക. അതുപോലെ കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്നു. കൊച്ചിയിൽ എന്തെന്നറിയപ്പെടുന്നു? വീരൻപുഴ എന്നറിയപ്പെടുന്ന കായലാണ് ഇത് വേമ്പനാട്ട് കായൽ. കൊച്ചിയിൽ വീരൻപുഴ, കൊച്ചിയിൽ എന്താണ്? വീരൻപുഴ എന്നറിയപ്പെടുന്നു വേമ്പനാട്ട് കായൽ. അതുപോലെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ, വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ്? അത് ഏതൊക്കെയാണ്? പാതിരാമണൽ, വൈപ്പിൻ, വല്ലാർപ്പാടം, കടമക്കുടി. ഏതൊക്കെയാണ്? പാതിരാമണൽ, വൈപ്പിൻ, വല്ലാർപ്പാടം, കടമക്കുടി തുടങ്ങിയവയാണ് നമ്മുടെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടുന്ന വർഷം ചോദിക്കാം. അത് 2002 ആണ്. ഇപ്പൊ വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടുന്നത് 2002 ലാണ് എന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ എന്താണ് വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടുന്നത്? 2002 ലാണ്. ഇനി തണ്ണീർമുക്കം ബണ്ട്, എന്താണ് തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രത്യേകത? ഇപ്പൊ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് ഏത്? തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിനെതിരെ, കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ചോദിക്കാം. അത് തണ്ണീർമുക്കം ബണ്ടാണെന്നും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ പറ്റിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തോട്ടപ്പള്ളി സ്പിൽവേ. എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രത്യേകത? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണയാത് ഏതാണ്? അത് തോട്ടപ്പള്ളി സ്പിൽവേയാണ്. തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഇപ്പൊ എന്താണ് നമ്മുടെ കുട്ടനാട്ടിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണെന്ന് ചോദിക്കാം. അത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ ആണെന്ന് ഓർത്തിരിക്കുക. 1955 വർഷം എന്നാണ് ഇത് നിർമ്മിച്ചത്. 1955 ലാണെന്നും ഓർത്തിരിക്കുക. തോട്ടപ്പള്ളി സ്പിൽവേ എന്താണ്? കുട്ടനാട്ടിൽ എന്താണ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണെന്ന് ചോദിക്കാം. അത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ ആണെന്ന് ഓർത്തിരിക്കുക. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം ഏതാണ്? വേമ്പനാട് കായലാണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? കായലിന്റെ തീരം ഏതാണ്? അത് വേമ്പനാട്ട് കായലാണെന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റംസാർ ഉടമ്പടിയെ പറ്റിയാണ്. എന്താണ് റംസാർ? റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഇത്, റംസാർ ഉടമ്പടി. ഈ തണ്ണീർത്തടങ്ങൾ, ഇതുപോലെയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഉടമ്പടി ഏതാണെന്ന് ചോദിക്കാം. അത് റംസാർ ഉടമ്പടിയാണ്. ഇത് നിലവിൽ വന്നത് 1971 ഇത് രൂപം കൊള്ളുന്നത്. 1971 റംസാർ ഉടമ്പടി 1971 ഇറാനിൽ വെച്ചാണ് ഈ ഉടമ്പടി എന്ത് ചെയ്യുന്നത്, നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഇടം നേടിയത് 37 കേന്ദ്രങ്ങളാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഇടം നേടിയത് എത്ര കേന്ദ്രങ്ങളാണ്? 37 കേന്ദ്രങ്ങളാണ്. 2020 കണക്കനുസരിച്ച് 37 കേന്ദ്രങ്ങളാണ് ഇതുവരെ എന്താണ് റംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത്. അപ്പൊ അതിൽ തന്നെ ഏതൊക്കെ ഉൾപ്പെടുന്നു? അഷ്ടമുടിക്കായലും വേമ്പനാട് കായലും ശാസ്താംകോട്ടക്കായലും ഉൾപ്പെടുന്നു. അപ്പൊ അഷ്ടമുടിക്കായലും വേമ്പനാട് കായലും ശാസ്താംകോട്ടക്കായലും റംസാർ പട്ടികയിൽ ഇടം നേടുന്ന വർഷം 2002 തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി പുതിയതായിട്ട് റംസാർ പട്ടികയിൽ എന്താണ് ഇടം നേടാൻ പോകുന്ന കായൽ, കേരളത്തിലെ കായൽ ചോദിക്കാം. അത് കവ്വായി കായലാണ്. ഏതാണ് ഇടം നേടാൻ പോകുന്ന കേരളത്തിലെ കായൽ? ഏതാണ്? കവ്വായി കായലാണെന്നും ഓർത്തിരിക്കുക. റംസാർ പട്ടികയിൽ ഇടം നേടാൻ പോകുന്ന കായൽ ഏതാണ്? കവ്വായി കായലാണെന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏതിനെ പറ്റി പഠിക്കാനുള്ളത്. ഈ കായലുകളിൽ വേമ്പനാട്ട് കായലിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്, അതുപോലെ റംസാർ പട്ടികയെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.